എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയും ദാസ് ഫേമസ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഒരു ക്യൂൻ ഇടുന്ന എഗ്ഗുകളെല്ലാം ആൺ മുട്ടകൾ ആയി മാറുന്നു. ഒരു ക്യൂനിന് ഉള്ള പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമാണ് ഒരു ആൺ ഈച്ചയുമായിട്ട് ഇണചേരുന്നത്. അതും തേനീച്ചക്കൂട്ടിൻ്റെ ഉള്ളിൽ വച്ച് അല്ല. റാണിക്ക് ഇണചേരണം എന്ന് തോന്നുന്ന സന്ദർഭത്തിൽ ഇത് കൂട്ടിൽ നിന്ന് പുറത്തു പോവുകയും ഇതിനോടൊപ്പം ഒത്തിരി ആണീച്ചകൾ കൂടെ പറക്കുകയും ചെയ്യുന്നു. റാണി ഏറ്റവും ഉയരത്തിലെത്തുകയും അതിനോടൊപ്പം പറന്നെത്തുന്ന ഏറ്റവും ആരോഗ്യമുള്ള ഏറ്റവും സുന്ദരനും സുമുഖനുമായ ഒരു ആണീച്ചയുമായിട്ട് അത് ഇണചേരുകയും അതിനുശേഷം വേലക്കാരി ഈച്ചകളുടെ പ്രൊട്ടക്ഷനോടുകൂടി റാണി തിരിച്ചു കൂട്ടിൽ വരികയും ചെയ്യുന്നു. അതിനുശേഷം ഈ റാണികൾ നല്ല സൈസ് വയ്ക്കുകയും അത് എഗ് ലെയിം ചെയ്യുകയും ചെയ്യുന്നു. ഈ തേനീച്ച റാണികൾക്കുള്ള മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ ഉദരത്തിൽ വച്ച് തന്നെ ബീജം കലർത്തി എഗ് ലെയിം ചെയ്യാൻ അതിന് ഉള്ള കഴിവ് അതിനുണ്ട്. കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ക്യൂൻ അതിൻ്റെ ഉദരത്തിൽ വച്ച് ബീജം കലർത്തിയിടുന്ന എഗ്ഗുകൾ വർക്കർ ബീയുടെ എഗ്ഗുകളായി മാറുകയും അവ വർക്കർ ബീയായി മാറുകയും ചെയ്യുന്നു. ബീജം കലർത്താതെ ഇടുന്ന എഗ്ഗുകൾ വിരിഞ്ഞു വരുന്നത് മടിയൻ ഈച്ചകൾ അല്ലെങ്കിൽ ആൺ ഈച്ചകളായി മാറുകയും ചെയ്യുന്നു. സാധാരണ ഹണിഫ്ലോ സീസണോട് അനുബന്ധിച്ച് അതായത് ഒരു തേനീച്ചക്കൂടിൽ ഫുൾ സ്ട്രെങ്തായി വരുമ്പോഴത്തേക്കും കൂട് ഉപേക്ഷിച്ച് പോകണം അല്ലെങ്കിൽ കൂട് പിരിയണം എന്ന് തോന്നുന്ന സന്ദർഭത്തിലാണ് റാണി കൂടുതലായിട്ട് മടിയൻ ഈച്ചകൾ അല്ലെങ്കിൽ ആണീച്ചകളെ എഗ് ലെയിൻ കൂടുതലായി ഒരു കൂട്ടിൽ ചെയ്യുന്നത്. എന്നാൽ ചില റാണികൾ ഇടുന്ന എഗ്ഗുകളെല്ലാം മടിയൻ ഈച്ചകൾ അല്ലെങ്കിൽ ആണീച്ചകളുടെ എഗ്ഗുകളായി മാറുന്നു. ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത് ഈ റാണിയുടെ ഒരു ഞരമ്പിൻ്റെ കുഴപ്പം എന്ന് വേണം പറയാൻ, അല്ലെങ്കിൽ ഇവ ഇണചേരാത്ത റാണികൾ ആയിരിക്കും. ഇങ്ങനെയുള്ള റാണികളെ നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നാൽ ഈ റാണിയെ കണ്ടുപിടിച്ച് അതിനെ കൊന്നതിന് ശേഷം ആ തേനീച്ചക്കൂട്ടിന് കുറച്ച് സമയത്തിന് ശേഷം ഒരു ക്യൂൻ കൊടുക്കുകയോ ക്യൂൻ സെല്ല് കൊടുക്കുകയോ ചെയ്ത് ആ തേനീച്ചക്കൂട്ടിൽ പുതിയ കോളനിയാക്കി മാറ്റുക വേണം ചെയ്യാൻ. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്ന സന്ദർഭത്തിൽ കുറച്ച് നാളായി ആ കൂട്ടിൽ മടിയൻ ഈച്ചയുടെ എഗ് മാത്രം ഉള്ളതിനാൽ നല്ല വർക്കർ ബീസോ വർക്കർ ബീസിൻ്റെ കുഞ്ഞുങ്ങളോ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് മറ്റൊരു തേനീച്ചക്കൂട്ടിൽ നിന്നും നല്ല ഒരു ബ്രൂഡ് കൂടെ എടുത്തിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. കാരണം കുഞ്ഞീച്ചകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് തുടർന്നുള്ള ആ കൂട്ടിനുള്ളിലെ ജോലികൾ സുഗമമായി നടക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ബ്രൂഡ് കൂടെ കൊടുക്കുന്നതിൽ തെറ്റില്ല. നമ്മൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു മടിയൻ ഈച്ചയുടെ കോമ്പാണ്. അതായത് ഈ കോമ്പിലുള്ള കംപ്ലീറ്റ് എഗ്ഗും മടിയൻ ഈച്ചയുടെ എഗ്ഗുകളാണ്. നമുക്ക് കാണുമ്പോൾ തന്നെ അവ തിരിച്ചറിയാൻ സാധിക്കുന്നു. എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ സാധാരണ വർക്കർ ബീയുടെ എഗ്ഗുകളേക്കാൾ കുറച്ചുകൂടെ പ്രൊജക്ഷനിൽ ഈ മടിയൻ ഈച്ചയുടെ അതായത് ഈ കുറച്ചുകൂടെ തള്ളി നിൽക്കും. അങ്ങനെയുള്ള എഗ്ഗുകളെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഒരു ആൾ എന്നോട് ചോദിച്ചതാണ് ഈ ചോദ്യം. പക്ഷേ എനിക്ക് ഉടനെ തന്നെ മറുപടി പറയാൻ സാധിച്ചില്ല. കാരണം എന്തെന്നാൽ ഈ സമയങ്ങളിൽ മടിയൻ ഈച്ചയുടെ സെല്ലുകൾ കണ്ടുപിടിക്കാൻ വളരെ കുറവുള്ള സമയമാണ്. അതായത് ഈ സമയങ്ങളിൽ സാധാരണ തേനീച്ച കൂടുകളിൽ മടിയൻ ഈച്ചയുടെ മുട്ടകൾ കാണുന്നത് കുറവാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ തേനീച്ചയുടെ ക്ഷാമകാലമാണ്. അതായത് തേനീച്ച കൂടുകളിൽ വളരെ കുറച്ച് മാത്രം തേനീച്ച കണ്ടുവരുന്ന സമയമാണ്. ചില സന്ദർഭങ്ങളിൽ ചില തേനീച്ച കൂടുകളിൽ മടിയൻ ഈച്ചയുടെ സെല്ലുകൾ കൂടുതലായി കണ്ടുവരാറുണ്ട്. അതിനുള്ള കാരണം ആ കൂട്ടിലെ ക്യൂവിന് ഒന്നീ വയസ്സായതായിരിക്കും, അതായത് ഓൾഡ് ക്യൂനായിരിക്കും.
ആ ക്യൂനിനെ അങ്ങനെയുള്ള ക്യൂനെയും പരിഹരിക്കുന്നതിന് വേണ്ടി ഉള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ആ ക്യൂനിനെ കൊന്ന് പുതുക്കുന്നതാണ്. ഈ കൊന്ന് പുതുക്കുന്ന രീതിയെല്ലാം ഞാൻ ഇതിനെ മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അതെല്ലാം കാണുക, അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോയുടെ അവസാനം നല്ല വർക്കർ ബിയുടെ സെല്ലുകളും അതായത് വർക്കർ ബിയുടെ കോമ്പിനെയും ഞാൻ കാണിക്കുന്നതാണ്. അതും നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, സാധാരണ വർക്കർ ബിയുടെ സെല്ലുകളേക്കാൾ കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ്. അതായത് ഇതിൻ്റെ ഉള്ള് ഈ സെല്ലുകളുടെ ഉൾഭാഗം കുറച്ചുകൂടെ വലിപ്പമുള്ളതാണ് ഈ ആണീച്ചയുടെ സെല്ലുകൾ. ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാം. നമ്മൾ ക്യൂൻ സെല്ലിനെ ഇടുമ്പോൾ ക്യൂൻ സെല്ല് ആ തേനീച്ചക്കൂട് കെട്ടുന്നത് ഒരു കോമ്പിൻ്റെ ഏത് സ്ഥലത്ത് എന്ന് നാം നോക്കണം. ചില സന്ദർഭങ്ങളിൽ മടിയൻ ഈച്ചയുടെ സെല്ലിനടുത്ത് ക്യൂൻ സെല്ല് ഫോം ചെയ്യാറുണ്ട്. ആ സമയങ്ങളിൽ തേനീച്ച ആ ഫോം ചെയ്ത കോമ്പിൽ ഏത് എഗ്ഗാണ് എടുത്തതെന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല. കാരണം ചിലപ്പോൾ ഈ മടിയൻ്റെ എഗ്ഗായിരിക്കും, അതായത് ക്യൂനിട്ട മടിയൻ്റെ എഗ്ഗായിരിക്കും എടുത്ത് റോയൽ ജെല്ലി കൊടുത്ത് ക്യൂനാക്കി മാറ്റിയത്. ആ ക്യൂൻ സെല്ലിനെ നമ്മൾ ചിലപ്പോൾ കട്ട് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ആ കൂട്ടിന് തന്നെ കൊടുത്ത് നമ്മൾ ക്യൂനിനെ റെഡിയാക്കാറുണ്ട്. അങ്ങനെ റെഡിയാക്കുന്ന ക്യൂനുകൾ എല്ലാ കാലത്തും മടിയനീച്ചയുടെ എഗ്ഗുകളായിരിക്കും ലൈൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂട് ഡിവിഷൻ ചെയ്ത് ക്യൂൻ സെല്ല് കൊടുക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തെന്നാൽ ക്യൂൻ സെല്ല് ഒരു കാരണവശാലും മടിയനീച്ചയുടെ എഗ്ഗുകളുള്ള സ്ഥലത്തുള്ള ക്യൂൻ സെല്ല് നമ്മൾ സെലക്ട് ചെയ്തെടുത്ത് ഒരു തേനീച്ചക്കൂട്ടിനും കൊടുക്കരുത്. മറ്റുള്ള വർക്കർ ബിയുടെ ബ്രൂഡ്, വർക്കർ ബിയുടെ എഗ്ഗുള്ള സ്ഥലങ്ങളിൽ നിന്നും കിട്ടുന്ന ക്യൂന് വേണം, അല്ലെങ്കിൽ ക്യൂൻ സെല്ലെടുത്ത് വേണം നമ്മൾ കൊടുക്കാൻ ഉള്ളത്. നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവർക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വർക്കർ ബിയുടെ എഗ്ഗൂടെ നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. ഓക്കെ, ഇത് മറ്റൊരു തേനീച്ചക്കൂട്ടിലെ ബ്രൂഡാണ്. അതായത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ക്യൂവിന് നല്ല രീതിയിൽ വർക്കർ ബീസിൻ്റെ എഗ് ലൈൻ ചെയ്തതിന് ശേഷം ആ കോമ്പിൽ കെട്ടിയ, അതായത് അത് ഡെവലപ്മെൻ്റ് ചെയ്തെടുത്ത ഒരു ബ്രൂഡാണ് നമ്മൾ ഈ കാണുന്നത്. അതായത് ഈ ഇതെല്ലാം ബ്രൂഡ് ഏരിയയാണ്. അത് ഇത്രയും ഒരേപോലെ ഒരേ ഷേപ്പിൽ ഒരേ കളറിൽ അത് നല്ല രീതിയിൽ എഗ് ലൈൻ ചെയ്ത് അത് നല്ല രീതിയിൽ തന്നെ ഒരു ബ്രൂഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല ഒരു ബ്രൂഡിനെയും എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കേ.